സമസ്തയുടെ മുഖപത്രമായ സുപ്രധ സുപ്രഭാതത്തിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക സുപ്രഭാതം ലീഗിനെ ശത്രുവായി കാണുന്നു തെരഞ്ഞെടുപ്പിൽ ലീഗ് വെറുതെ വികാരം വളർത്താൻ ശ്രമിച്ചെന്നും ലീഗ് വെറുതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വോട്ടാക്കി മാറ്റിയെന്നും ലേഖനം സംസ്ഥാന ലീഗ് ബന്ധത്തെ തകർക്കാൻ ശ്രമിച്ചെന്നും ഹമീദ് ഫൈസിയുടെ ലേഖനം കാപ്പട്ടിയുമെന്നും മൊയ്ൻ മലയമ്മ എഴുതിയ ലേഖനത്തിൽ പറയുന്നു ഷബീർ അമർ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഷബീർ എന്താണ് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം ഇതിൽ പറയുന്നത് അനിഷ കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്ന ലീഗ് സമസ്ത ഭിന്നതയുടെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ചന്ദ്രികയിൽ ഈ ലേഖനം വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ് സമസ്തയിലെ ഒരു വിഭാഗം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പരസ്യമായി തന്നെ നിലപാടെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുമായെല്ലാം ബന്ധപ്പെട്ടാണ് ഈ ലേഖനം വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഒരു ലേഖനമുണ്ടായിരുന്നു ഈ ലേഖനത്തിൽ അദ്ദേഹം വിശദീകരിച്ചത് അതായത് സുപ്രഭാതം പത്രത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫിന് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളുണ്ടായിരുന്നു സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ അടക്കം പരസ്യങ്ങൾ ഉണ്ടായിരുന്നു എൽ ഡി എഫിന് വോട്ട് രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പരസ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പരസ്യങ്ങൾ നൽകേണ്ട സാഹചര്യം വിശദീകരിച്ച് എസ് വൈ എസ്സിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവ് കഴിഞ്ഞ ദിവസം ഒരു ലേഖനം സുപ്രഭാതത്തിൽ എഴുതിയിരുന്നു പത്രത്തിന്റെ പൊതുവായ നിലനിൽപ്പിന് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ആവശ്യമാണ് മാത്രമല്ല ഈ പത്രം തുടങ്ങേണ്ട സാഹചര്യമെല്ലാം വിശദീകരിച്ചായിരുന്നു അദ്ദേഹം ഈ ലേഖനം എഴുതിയിരുന്നത് അതിൽ ഈ പരസ്യം നൽകിയതിന് ന്യായീകരിക്കുന്നു അപ്പം തന്നെ സുപ്രഭാതം എടുത്ത നിലപാടിനെ എല്ലാം ന്യായീകരിക്കുന്നു അപ്പോൾ പൊതുവായി ഈ പത്രം ലീഗിനെതിരെയല്ല അല്ലെങ്കിൽ സുപ്രഭാത സുപ്രഭാതം ലീഗിനെതിരെ പ്രവർത്തിക്കുന്നില്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഈ ലേഖനത്തിൽ ശ്രമിച്ചത് ആ ലേഖനം അവസാനിക്കുന്നത് സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഭിന്നിപ്പിക്കുക എന്ന ശത്രുവിൻ്റെ ചതിക്കുഴിയിൽ സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ വീഴരുത് എന്ന വാചകത്തിലാണ് ആ ലേഖനം അവസാനിക്കുന്നത് ഇതിനെ എതിരെയാണ് അല്ലെങ്കിൽ ആ ലേഖനത്തിന് അവസാനിക്കുന്ന വാചകം തുടങ്ങിയാണ് ഡോക്ടർ മോയിൻ മലയമ്മയുടെ ഒരു ലേഖനം ചന്ദ്രികയിൽ ഇന്ന് വന്നിരിക്കുന്നത് ഈ ലേഖനത്തിൽ പറയുന്നത് സുപ്രഭാതം കഴിഞ്ഞ കുറേ കാലമായി ചന്ദ്രിക ലീഗിനെതിരെ നിലപാടെടുക്കുന്നു അത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല അതായത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ലീഗ് സമസ്ത ഭിന്നത നിലനിൽക്കുന്നുണ്ട് പല വിഷയങ്ങളിൽ വിഷയങ്ങളുണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ സുപ്രഭാതം ലീഗിനെതിരെ നിലപാടെടുത്തു അല്ലെങ്കിൽ ലീഗിനെ ശത്രുവായി കാണുന്ന സമീപനം സ്വീകരിച്ചു ആ സമീപനം ലീഗിനെ പൊതുവായി ആക്രമിക്കുന്നതിന് തുല്യമായി എന്നതടക്കമാണ് ഈ ലേഖനത്തിൽ പറയുന്നത് കൃത്യമായി തന്നെ സി ഐ സി വിഷയം വിഷയത്തിൽ പ്രശ്നപരിഹാരമായി ബന്ധപ്പെട്ട് ലീഗ് ഇടപെട്ടപ്പോഴെല്ലാം അത് ലീഗിനെതിരെയാക്കി മാറ്റാൻ പ്രത്യേക ശ്രദ്ധ സുപ്രഭാതം കാണിച്ചു പ്പം തന്നെ വക്കഫ് ബോർഡ് വിഷയത്തിൽ വക്കഫ് വക്കഫ് സംവരണ വിഷയത്തിൽ ലീഗിനെതിരെ വാർത്തകൾ എടുക്കാൻ കൊണ്ടു കൊണ്ടുവരാൻ സുപ്രഭാതം പ്രത്യേകമായി ശ്രമിച്ചു മുസ്ലിം സമുദായത്തിന് എതിരായി ലീഗ് നിൽക്കുന്നു എന്ന നെറേറ്റീവ് ഉണ്ടാക്കാൻ ഈ സുപ്രഭാതം പത്രം ശ്രമിച്ചു എന്നതടക്കമാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ലേഖനം അവസാനിക്കുന്ന തൊട്ട് മുമ്പുള്ള ഒരു ഒരു പാരഗ്രാഫ് കൃത്യമാണ് അതായത് കേരളീയ മുസ്ലിം സംഘശക്തിയെ ക്ഷയിപ്പിക്കുന്നതിന് സുപ്രഭാതം എന്ന പത്രം ഉപയോഗിച്ച് പരമാവധി ചെയ്യുകയും ഇലക്ഷൻ കാലത്ത് പിന്നിലിരുന്ന് ലീഗ് വിരുദ്ധ വികാരത്തെ പരമാവധി കത്തിക്കുകയും അതിന് തൻ്റെ ആശീർവാദത്തിൽ വളർന്ന സജറ വിഭാഗത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ആ ലീഗ് വിരുദ്ധത കമ്മ്യൂണിസ്റ്റിന് അനുകൂല വോട്ടാക്കി മാറ്റുകയും ചെയ്തതിന് ശേഷമാണ് ഈ ഹമീദ് ഫൈസി അമ്പലക്കടവ് സുപ്രഭാതത്തിൽ ലീഗും സമസ്തയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല ആ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ആരും വീഴരുത് ലീഗിൻ്റെയും സമസ്തയുടെയും പ്രവർത്തകർ വീഴരുത് ഇതെല്ലാം തന്നെ ശത്രുക്കൾ ഉണ്ടാക്കുന്നതാണ് എന്ന നിലയ്ക്ക് ഒരു ലേഖനം എഴുതുന്നത് എന്നാണ് ഈ വിമർശനം ലീഗിനെയും സമസ്തയെയും തമ്മിലടിപ്പിക്കാൻ ആരും വരേണ്ട എന്ന വാചകത്തിലാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് എന്നതടക്കമാണ് ഈ വിമർശനം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് സുപ്രഭാതത്തിലും ചന്ദ്ര യിലും രണ്ടു ദിവസങ്ങളിലായി ലേഖനം വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധേയമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതത്തിൽ എൽ ഡി എഫിന് അനുകൂലമായ പരസ്യങ്ങൾ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവരോട് ആരാഞ്ഞപ്പോൾ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന നടപടിയാണ് സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് ചന്ദ്രികയിൽ പാർട്ടി ലീഗിന്റെ മുഖപത്രത്തിൽ സുപ്രഭാതം പത്രത്തെയും അബീദ് ഫൈസി അമ്പലക്കടവിനെ വ്യക്തിപരമായും ആക്രമിച്ച് വിശദമായ ഒരു ലേഖനം വരുന്നത്